പരമാർത്ഥിയാവേലിൻ ആടും നോഹീൻ കാഴ്ചയും അപ്ര കൈ കൊണ്ട ദൈവമേ മൽപ്രാർത്ഥന നീ കൈ കൊണ്ട മാമയാചന നൽകി ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനീ
കാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ ശ്രീയന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരുമായ പൗലോസ് ശ്ലീഹായുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും സ്ത്രീയന്മാരുടെ സ്തുതി കർത്താവിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ട് വന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസ്ഥനയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാർന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചയെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനകാരവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധേമൻ കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രുഹാൾ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. എന്നുള്ള അനുഗ്രഹങ്ങൾക്കും കണ്ണുകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതലവരായിത്തീരുകയും ചെയ്യണമേ.
സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച നമ്മുടെ കർത്താവേശിയായ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവരക്ഷയം അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചലിയോ. വിശുദ്ധ കന്യാവിന്റെ അടുത്ത് ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു മിശിഹായുടെ ഉയർപ്പിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. അന്ന് തന്നെ അവൻ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവത്തിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തുചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവിടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഇക്കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോട് നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്കേൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവനെ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമില്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാർ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടി പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടി പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർ കൊടുത്തു. ഉടനെ അവിടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികൾ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി എഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരോടും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്കറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാനീതിയിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാ. കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ രൂഹായാലെ അരുളിടേണമെന്നും. കൃപ
പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ് നമ്മെ അവകാശപ്പെടുകയും ചെയ്ത ഉത്തമനാഥനായ മശിഹാതമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം അങ്ങനെ എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. നിധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ശിലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മൗത്തമുള്ള നിന്റെ ദിവസവിടെ സന്താനങ്ങളായ സകല വിശ്വാസികളെ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാനമ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോടുത്തരമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കടുതരങ്ങളായ സഹനശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കളുടെ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഹോസോ ബബുക്കുലുസുബാലിറിന്മാളിൽ നിന്നും മാലാകമാളിൽ നിന്നും മറിഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തൻ്റെ സ്നേഹമൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രൻ്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പാൽ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന നിന്റെ വിസ്തരുഹാട മുൻപാകെയും നിന്റെ കണ്ണാസ്ഥാനം മുമ്പാകെയുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളുടെ ആത്മീയാകളാകുന്ന സത്യനുതാപവും സ്തുതി സ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടപെട കുറ്റങ്ങളൊക്കെയും മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോട് നിന്റെ വിശുദ്ധമേ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ വൃദ്ധരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ.
ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാമേ. ബലഹീനരും കുറുള്ളവരുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ സൃഷ്ടാവായും സർവലോകം പ്രകാശോ സതിദേവോ ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏർപ്പെടുന്നവനും സൽസൃഷ്ടിക്കും പാത്രമായവനും മനുഷ്യരായ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരുമായ കന്യമരായി പുതിയോസ് പിലാത്തോസ് എന്ന നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടുഭവിച്ച് മരിച്ചിറങ്ങപ്പെട്ട് തിരുവിതപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിനു കാത്തിരിക്കുന്നവനും അവസാനമില്ലാത്തൊള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെ നീ വരുവാനിരിക്കുന്നതിനുമായ വിശ്വസിക്കുന്നു. ഹലോ, ഗുരുക്കാൻ ജന്മദിന ബഹവാസികൾ ആഘോഷിക്കുന്നവരെ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വന്നാട്ടെ. ജന്മദിന ബഹവാസികൾ സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവ പാപബന്ധം നീക്കിൻ്റെ നിന്നൻ പ്രിയനാദ പാപബന്ധം നീക്കിൻ്റെ നിന്നൻ പ്രിയനാദ സന്തോഷമെന്നു പേൻ വഴി നടന്നി അതു ചതിവൻ നുടർന്നു നിന്നോടടുത്തു വന്നി അതു ചതിവൻ നുടർന്നു നിന്നോട നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്കൊരുമിച്ച് നിന്നെ ആരാധിപ്പാൻ നിന്നെ സ്തുതിക്കുവാൻ നൽകിയിരിക്കുന്ന ആയുസ്സിനായും ആരോഗ്യത്തിനുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് നിന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ലല്ലോ. എപ്പോഴും കർത്താവേ സ്തോത്രമെന്ന യാഗം കരേറ്റുവാൻ അടിയങ്ങളെ ഓരോരുത്തരെ ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിൻ്റെ സെല്ലടുത്തു നിന്ന് മുഴുകാലം അടക്കിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ജീവിതത്തിൽ ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിപ്പാൻ ദൈവം കരുണ ചെയ്തല്ലോ. പിന്നിട്ട വഴികളിൽ ദൈവം എത്ര നല്ലവൻ എന്ന് സാക്ഷിപ്പാൻ തക്കണം. കർത്താവ് തുറന്നും വഴി നടത്തുവാൻ വിശ്വസ്തൻ എന്ന് എണ്ണുവാൻ തക്കണം. നിന്റെ മക്കളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്നുള്ള വലിയ സാക്ഷ്യത്തോടും സമർപ്പണത്തോടും നിലനിൽക്കുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെ ഇരിക്കണമേ. പഠനകാര്യങ്ങളിൽ, അവിടെ വളർച്ചയിൽ, കർത്താവ് പ്രവർത്തന മേഖലകളിൽ, വിശ്രമ ജീവിതത്തിലൊക്കെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ജന്മനാഷി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദൂരതയിൽ വിദൂരദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നീ കൂടെ ഇരിക്കണമേ. തമ്മെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്, നന്മയോടും അനുഗ്രഹത്തോടും നിലനിൽപ്പാൻ, ദേശത്തെ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അരുമരക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയോടെ കേൾക്കണമേ. പാട്ടുപാടി നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്ര ക്രിസ്തീയ കീർത്തനങ്ങൾ 435. ഇനി
എല്ലാ നല്ല ദാനങ്ങളുടെ ഉറോട് ഉൽപ്പത്തി സ്ഥാനമായത് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ രാജ്യത്തിന് കെട്ടുപിണിപ്പാ ഉപയോഗിപ്പാടുക്കൊണ്ട് കർത്താവ് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ചിരിക്കുന്ന എല്ലാ കരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് തുറന്നും അനുഗ്രഹങ്ങൾ നൽകി നിന്റെ മക്കളെല്ലാം സഹായിക്കണം. മശിഹ മൂലം യാചിക്കുന്നു, ദയവോടെ കേൾക്കണമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളോടൊപ്പം ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റജി തോമസ് അച്ഛൻ കുടുംബവും ആരാധനയിൽ സംബന്ധിക്കുന്ന ബഹുമാനോട് അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേർന്ന് നൽകും. ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മൾ പലരും നേരത്തെ കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ വലിയ ദൂരമല്ലാതെ അഞ്ചൽ കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ 2018 മുതൽ 2022 വരെയുള്ള വർഷങ്ങൾ 4 വർഷം അച്ഛൻ അവിടെ ശുശ്രൂഷ നിർവഹിച്ചു. നമ്മൾ ആ അഞ്ചൽ ITC-യുടെ ആ റോഡിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം വലിയൊരു പള്ളിയും അതിനോട് ചേർന്ന ഒരു വലിയ പാരിഷ് ഹോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പാരിഷ് ഹോള് അച്ഛൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ ഒരു പാരിഷ് ഹോളാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ്റെ ഒരു ലീഡർഷിപ്പ് കൊണ്ട് വളരെ പെട്ടെന്ന് അത് പണിഞ്ഞ് തീർക്കുകയും ആ ഇടവേക്ക് ദേശത്തിനൊക്കെ അനുഗ്രഹമായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചു, ഒരുമിച്ച് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഞാൻ സഹോദര തുല്യനായി കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വളരെ ആത്മാർത്ഥതയും വളരെ സത്യസന്ധതയുമുള്ള ഒരു പട്ടക്കാരനാണ്. അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ എനിക്കൊന്നിപ്പോൾ 23rd വർഷത്തിലേക്ക് കയറി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ 2 വർഷമാണ്, 2022 ഏപ്രിൽ മാസമാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായി ഒരു വീഴ്ച ഇങ്ങനെ സംഭവിക്കുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പോയി. വശമയുണ്ട്, 3 പെൺകുഞ്ഞുങ്ങളാണ് അച്ഛനുള്ളത്, 3 പേരും പഠിക്കുകയാണ്. അച്ഛൻ്റെ ഒരു നേതൃത്വവും അച്ഛൻ്റെ പിന്തുണയുമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ വലിയ പ്രതിസന്ധികൾ ആദ്യകാല കാലഘട്ടങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മധ്യത്തിലും പിടിച്ചു നിൽക്കാൻ തക്കെ ഉണ്ട് ഉള്ള ദൈവകൃപ അദ്ദേഹത്തിന് ദൈവം നൽകി എന്നുള്ളതാണ്. അത് വളരെ ആഴമായ വിശ്വാസവും പ്രത്യാശയുമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അതുള്ളതാണ്. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവരായിട്ടല്ല, വീൽ ചെയറിലിരുന്നു കൊണ്ടും കർത്താവ് നല്ലവൻ, കർത്താവ് വിശ്വസൻ എന്ന് പറയാൻ തക്കെ ഉള്ള ആത്മീയമായ ശക്തിയും ബലവും ആ കുടുംബമാകമാനം അനുഭവിച്ചിട്ടുണ്ട്, പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛനോട് ഇരിക്കുന്നത്. ഒത്തിരി ആളുകളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സഭ അച്ഛനോടുകൂടെ നിന്നു. ഇപ്പോഴെ കറ്റാനം സെൻ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചാപ്ലിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ മത്രാപ്പോൽ തിരുവനി നിയമിച്ചു. അച്ഛനവിടെ താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നത്. അവിടെ നഴ്സിംഗ്, മറ്റേ BDS അങ്ങനെയുള്ള കോഴ്സിലൊക്കെ പഠിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹകരമാണ് അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ ശുശ്രൂഷകളും. അച്ഛനെ നന്നായിട്ട് പാട്ടും, അച്ഛനെ കൊച്ചുമ്പോൾ നന്നായിട്ട് പാട്ട് ഒക്കെ പാടുന്ന ആളാണ് അച്ഛൻ. പാട്ട് ഈ എനിക്കത് ഈ നന്ദിയോടെ എന്നുള്ള ഇപ്പം പാട്ട് പാടിയത് എനിക്ക് അച്ഛനെ കൊച്ചുമ്പോൾ കൂടെ അത് പാടി ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അവരെ കുടുംബമായിട്ട് അത് പാടിയത് ഞാൻ ഈ സമയത്ത് പറഞ്ഞു. ഇന്ന് നിങ്ങളാ പാട്ട് മനഃപൂർവ്വം എടുത്താണെന്ന് അറിയില്ല, അതോ ഞാൻ ബൈ ചാൻസ് എടുത്താണ് അറിയുന്നത്. ഇപ്പം അച്ഛൻ്റെ ശബ്ദം ഇച്ചിരി ആണ് ഈ
ട്രാക്ക് കസ്റ്റമൊക്കെ ചെയ്ത കുറച്ച് പ്രതിസന്ധികളൊക്കെ വന്നതുകൊണ്ട് അത്രയും അച്ഛന് ബ്രത്ത് അത്രയും പിടിച്ചെടുക്കാൻ പ്രയാസമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ ഒരേ സ്ഥലത്ത് അപ്പുറമപ്പുറമുള്ള പള്ളികളിലായിരുന്നു. അപ്പം അച്ഛന് ഈ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് സംബന്ധിക്കും, മിക്കവാറും ശുശ്രൂഷകളിലൊക്കെ ഒരുമിച്ചാണ്, എല്ലാ പള്ളികളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് എല്ലാം. അപ്പം ഇങ്ങനെ ഇന്ന് നാം വീടുകളിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു, ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു എന്നുള്ള അച്ഛൻ്റെ ഈ ശുശ്രൂഷയിലിടയിലുള്ള ഈ ആ ശുശ്രൂഷയ്ക്ക് ഇടയിലുള്ള പ്രാർത്ഥന വായിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന അച്ഛൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് കുലുങ്ങുന്ന ഫീലിംഗ് വരും. അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് അച്ഛൻ ഇന്ന് നാം വീടിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു, ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. അങ്ങനെ വളരെ ശക്തമായിട്ടാണ് അച്ഛൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അച്ഛൻ്റെ പ്രസംഗങ്ങൾ, അച്ഛൻ്റെ ജീവിതം എല്ലാം തന്നെ. അങ്ങനെ പ്രിയപ്പെട്ട കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചമ്മ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തെ കൊച്ചമ്മയുടെ ഒരു പ്രയത്നം, ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് എന്ന് പറഞ്ഞ് ഇൻഡിസ്ക്രൈബിളാണ്, പറയാനൊന്നും വാക്കുകൊണ്ടൊന്നും പറ്റത്തില്ല. എല്ലാ അറ്റവും കണ്ടു എന്ന് പറയാം. കുഞ്ഞുങ്ങളുടെ കാര്യം, അച്ഛൻ്റെ കാര്യം എല്ലാം നോക്കണം. അതുകൊണ്ട് നമ്മൾ സാധാരണ പറഞ്ഞാണ് സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യത്തക്കവണ്ണമുള്ള ആത്മബലം, അത്രയൊന്നുമുള്ള ബലമൊന്നും ഉണ്ടായിരുന്ന ആളല്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷം കർത്താവ് അത് വളരെ ശക്തമായി പ്രിയപ്പെട്ട കൊച്ചമ്മയും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ നല്ലൊരു പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഒക്കെ പ്രിയപ്പെട്ട കൊച്ചമ്മയും നൽകുന്നു. 3 കുഞ്ഞുങ്ങളാണ് അച്ഛന് ഉള്ളത്. 3 മകൾ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. മറ്റ് 2 കുഞ്ഞുങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ പിന്നെ പൊന്നും അമ്മും നമ്മളോടൊപ്പം ഇന്ന് ആരാധനയുണ്ട്. മാളു ആണ് ബാംഗ്ലൂരിലുള്ളത്. പൊന്നു ഞങ്ങളുടെ അമേരിക്കയിൽ വെച്ചുണ്ടായ ആളാണ്. ഈ ഇന്ത്യൻ സിറ്റിസൺ ഒന്നും അല്ല, അമേരിക്കൻ സിറ്റിസനാണ്. എസ്തർ എന്നാണ് അവൾക്ക് പേരിട്ടത്. ഇവിടെ മാമോദിസ മുഖ്യൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്കും കൂടെ ഉണ്ട്. ഞാൻ അച്ഛൻ ഉള്ള മാമോദിസയ്ക്ക് ഞാൻ അച്ഛന് ഒരാഗ്രഹം പറഞ്ഞു. അച്ഛൻ ഞാൻ കാപ്പയിടണമെന്ന് പറഞ്ഞു. ഞാൻ ഭരണവാസരുമേനെയാണ് ആ മാമോദിസ നടത്തുന്നത്. ഇതുള്ളതുകൊണ്ട് എനിക്ക് പറയാനൊക്കത്തില്ല ഈ സാധനം. ഞാൻ കുറച്ച് താമസിച്ചാണ് അന്ന് ചെന്നത്. എന്നാലും തിരുമേനി എനിക്ക് വേണ്ടി അന്ന് വെയിറ്റ് ചെയ്തവള് ചെമ്മറട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അവളെ കാണുമ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ സ്നേഹം ബന്ധമാണ് അച്ഛനായിട്ടുള്ളത്. അത് ഈ ആഴ്ച തീരത്തില്ല, കർത്താവിൻ്റെ വരവരെയും അത് തുടരുന്നൊരു ബന്ധമാണ്. അപ്പം ഞാൻ വിളിച്ചു, ഞാൻ കഷാനപ്പാഴ്ചയെ വിളിച്ചു വന്ന ആ സമയത്ത് അച്ഛന് വരാനായിട്ട് പറ്റിയില്ല. ഇന്നാണ് അതിന് സാവകാശം ദൈവം വരാൻ ഒരുക്കിയത്. നമുക്ക് എത്ര അനുഗ്രഹമാണ് ഈ ശുശ്രൂഷ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം പ്രാർത്ഥന ഓർക്കുകയും അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾ നൽകുകയും ചെയ്യണം. ഏറ്റവും സന്തോഷത്തോടെ പുല്ലങ്കോടെ സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക്, ഇടവയുടെ കൂട്ടായ്മയിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഏറ്റവും വിനയത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, അച്ഛൻ്റെ ചെറിയൊരു സാക്ഷ്യം പറഞ്ഞ് വചന ശുശ്രൂഷ നിർവഹിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബിനുവച്ചൻ പ്രിയപ്പെട്ട ശ്രീജകൊച്ചമ്മ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇപ്രകാരം ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ, വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോട്, ഇടവ ചുമതലക്കാരോട്, നിങ്ങളോടെല്ലാമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞ എല്ലാ സ്നേഹവാക്കുകൾക്ക് എൻ്റെ ഈ കുടുംബത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛനോടും കുടുംബത്തോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. ദൈവം കഴിഞ്ഞ നാളുകളൊക്കെ വഴി നടത്തിയ വിധങ്ങൾ, പരിപാലിച്ച നന്മകൾ, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്ത്യൻ കോളേജിൽ ഒരേ കാലഘട്ടത്തിൽ പഠിക്കുവാൻ, സെമിനാരിയിൽ അടുത്തടുത്ത ബാച്ചുകളിൽ പഠിക്കുവാൻ ദൈവം അവസരം നൽകി.
അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച്, ഞങ്ങൾ നാലച്ഛന്മാരാണ് ഒരുമിച്ച് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത്. ഒരേ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം മുതൽ ന്യൂയോർക്ക് വരെ ഒരേ രണ്ട് ഫ്ലൈറ്റുകളിലായി ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ, ഒരുമിച്ച് ഒരേ പ്രദേശങ്ങളിൽ, നാലിടവുകൾ ഏകദേശം അടുത്തടുത്താണ്, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. ചില ഉറപ്പിച്ച പോലെ ഞങ്ങളുടെ ഇടയ മകൾ അമേരിക്കയിൽ വെച്ചാണ്, ഫിലഡൽഫിയയിൽ വെച്ചാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കൈത്താങ്ങൽ, അവിടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരുമൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛനും കുടുംബവുമാണ് ഞങ്ങൾക്ക്, അതുപോലെ ആ ഇടവകങ്ങളും ഒക്കെയാണ് ഞങ്ങളെ ഒക്കെ സഹായിക്കുകയും ആ നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ട കരുതൽ നൽകുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തത്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു. അച്ഛനോട് കൊച്ചമ്മയോട് ഒക്കെയുള്ള പ്രത്യേകമായ സ്നേഹമറിയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഓർമ്മിപ്പിച്ച പോലെ 2022 ഏപ്രിൽ മാസം 2-ാം തീയതി ഉണ്ടായ ഒരു വീഴ്ചയെ തുടർന്നാണ് ഈ ഇങ്ങനെ ഈ വീൽചെയറിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ അടുത്ത് മലപ്പേരൂർ ഇടവകയിലായിരുന്നു ആദ്യം ശുശ്രൂഷ ചെയ്തത്. അതിനുശേഷമാണ് അഞ്ചൽ കണ്ണങ്കോട് യെരുശലേം മർത്തോമ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം നൽകിയത്. അവിടെ നിന്ന് റാന്നി വാഗത്താനം ഇടവയിലേക്ക് ട്രാൻസ്ഫറൊക്കെ ലഭിച്ച് അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ തക്കോണം അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് വീഴ്ചയുണ്ടായതും ജീവിതം തന്നെയാകെ മാറി മറിഞ്ഞ അനുഭവങ്ങളുണ്ടായത്. 2 ഹോസ്പിറ്റലായി ഏകദേശം 8 മാസത്തോളം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലും. ഞാൻ ICUയിലായിരുന്ന അനുഭവത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ ആലുവായിൽ നിന്ന്, ശാന്തിഗിരിയിൽ നിന്ന് കിംസിൽ വന്ന് എന്നെ കണ്ടത് ഞാൻ ഓർക്കുന്നു. എനിക്കന്ന് സംസാരിക്കാനൊന്നും ഒക്കാത്ത സാവകാശമാണ്. അന്ന് അവിടുത്തെ ICUയിലൊക്കെ ആയിരുന്ന അനുഭവത്തിൽ അവിടുത്തെ ഡോക്ടേഴ്സൊന്നും അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊന്നും സമ്മതിച്ചില്ല. എന്നാൽ അച്ഛൻ വളരെ കർശനമായിട്ട് പറഞ്ഞ്, ഞാൻ ആലുവായിൽ നിന്ന് ഇവിടെ വരെ വന്നെങ്കിൽ അച്ഛനെ കണ്ടിട്ടേ പോത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. ഞാൻ ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ ഡിസംബർ മാസം 5-ാം തീയതി വരെ ഇത്രയും നാളുകൾ ഹോസ്പിറ്റലായിരുന്നു. ഡിസംബർ 6-ാം തീയതിയാണ് ഭവനത്തിലേക്ക് മടങ്ങി വന്നത്. ഈ മടങ്ങി വന്നതിൻ്റെ തൊട്ട് തലേ വെള്ളിയാഴ്ച ഞങ്ങൾ വെല്ലൂർ, ആ സമയത്ത് വെല്ലൂർ CMC ഭാഗമായ ബഹായം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ റീഹാബ് സെൻ്ററിലായിരുന്നു. ആ സെൻ്ററിൽ ഒരു അവിടുത്തെ വെല്ലൂർ CMC മെഡിക്കൽ വിദ്യാർത്ഥികളും അവിടുത്തെ ഡോക്ടേഴ്സും അടുത്ത് വന്ന് അവിടെ ക്രിസ്മസ് കരോൾ സർവീസ് ഗാന ശുശ്രൂഷ നടത്തി. അതിനെ തുടർന്ന് അതിലെ ഒരു ഡോക്ടർ പ്രസംഗിച്ചു. ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് ഈ ഡോക്ടേഴ്സ് അവിടെയുള്ള രോഗികളെയൊക്കെ കാണുവാൻ, അവരോടൊക്കെ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അന്വേഷിക്കുവാൻ്റെ കൊണം ഓരോരുത്തരുടെ അടുക്കൽ ചെന്നു. അങ്ങനെ ഞങ്ങളുടെ അടുക്കലും എൻ്റെയും ജിഷയുടെ അടുക്കലും ഈ പ്രസംഗിച്ച ഡോക്ടർ വന്നു, ഞങ്ങളോട് സംസാരിച്ച് എന്നിട്ട് എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് കഴുത്തിന് താഴോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഈ അടയാളമൊക്കെ കണ്ട് എന്നോട് ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ You are a miracle. അച്ഛൻ ഒരത്ഭുതമാണ്. അതിങ്ങനെ പറയാൻ കാരണം, ഒന്നുകിൽ ഈ വീഴ്ചയിൽ മരണപ്പെടാമായിരുന്നു. ഒരു ചെറിയ എൻ്റെ പൊക്കത്തിൽ, എൻ്റെ ഞാൻ 6 അടിയുണ്ട്, ഒരു 8 അടി പൊക്കത്തിൽ നിന്നാണ്, നിങ്ങൾ അഞ്ചൽ എല്ലാം പോവുകയാണെങ്കിൽ അവിടെ അതിൻ്റെ തൊട്ട് പള്ളിയുടെ ചേർന്ന് ആ ബാത്റൂമിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ വീഴുന്നത്. 8 അടി പൊക്കത്തിൽ, 8 അല്ലെങ്കിൽ 9 അടി പൊക്കത്തിൽ നിന്നാണ് ഞാൻ വീഴുന്നത്. ഞാൻ ഏണി വെച്ച് കയറി ഇറങ്ങാൻ കാല് ഏണിയിൽ വെച്ചു, ഏണി ചരിഞ്ഞു പോയി, ഞാൻ പുറകോട്ട് വീണു. അപ്പോൾ ആ വീഴ്ചയിൽ ഒന്നുകിൽ മരണപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ കഴുത്തിന് താഴോട്ട് മൊത്തം പാരലൈസായി പോകാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്, അച്ഛൻ ഒരത്ഭുതമാണ് എന്ന്. ആ വീഴ്ചയിലും അതുപോലെ തന്നെ ഞാൻ വീണതിൻ്റെ തൊട്ട് അടുത്ത്
ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. ആ സ്ലാബിൽ തല അടിച്ചെങ്കിൽ അന്നേരം അവസാനിക്കുമായിരുന്നു. ആദ്യം അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തുടർന്നാണ് സഭയും ഒക്കെ തീരുമാനിച്ചത് കിംസിലേക്ക് കൊണ്ടുപോകാൻ. അന്ന് രാത്രി തന്നെ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു കഴുത്തിന് പുറകുവശം. ഏപ്രിൽ മാസം 4-ാം തീയതി കഴുത്തിന് മുൻവശം, അതിൻ്റെ അടയാളങ്ങളൊന്നും ഇപ്പോൾ കാണുവാനില്ല. അപ്പോൾ അങ്ങനെ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ 40 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, 50 ദിവസം ഐ സി യു, ഏകദേശം 65 ദിവസം കിംസിൽ. ജൂൺ മാസം 7-ാം തീയതിയാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അണ്ട് 20-ാമത്തെ ദിവസം ആയപ്പോൾ ഓപ്പറേഷൻ, ഏപ്രിൽ 2, 20-ാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ വെന്റിലേറ്റർ മാറ്റാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ അതിൻ്റെ ഈ വെന്റിലേറ്ററിൻ്റെയൊക്കെ അളവ് സിപാപ്പ് ഇങ്ങനെ ബിപാപ്പ് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനം 1 മണിക്കൂർ വെന്റിലേറ്ററിലും പിന്നീട് 1 മണിക്കൂർ വെന്റിലേറ്ററില്ലാതെ തനിയെ ശ്വസിക്കുവാനും അങ്ങനെയുള്ള ഒരു ക്രമീകരണമൊക്കെ ചെയ്ത് ക്രമേണ മുഴുവനും മാറ്റാം എന്നുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത്. എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 4:30 ബൈസ്റ്റാൻഡേഴ്സ് എൻ്റെ അടുക്കൽ വരുന്നത്. മിക്കവാറും എൻ്റെ ഭാര്യയാണ്, ജിഷയാണ് എൻ്റെ അടുക്കൽ വരുന്നത്. സാധാരണ വരുമ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ വന്ന് പല കാര്യങ്ങളൊക്കെ പറയും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറയും. അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ കാര്യങ്ങളും ഒക്കെ എൻ്റെ പറയും. അതിനെ തുടർന്ന് പാട്ടുകൾ പാടും, അതുപോലെ തന്നെ വചനം വാക്യങ്ങളൊക്കെ പറയും, തുടർന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ 20-ാമത്തെ ദിവസം രാവിലെ 6:30 എൻ്റെ വെന്റിലേറ്റർ മാറ്റി. അപ്പോൾ ഇവർ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും എൻ്റെ 9 പേരാണ് NICU. അപ്പോൾ 9 പേരുടെയും ബൈസ്റ്റാൻഡേഴ്സൊക്കെ അടുത്ത് വന്നു, ജിഷയെ അടുക്കൽ വന്നു. എന്നാൽ അന്നത്തെ ദിവസം എന്നെ തികച്ചും വിഭിന്നനായി കണ്ടു. അപ്പോൾ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു 1 മണിക്കൂറായി ഇത് മാറ്റിയിട്ട്, ഇനിയും തിരിച്ചിടാനുള്ള സമയമായി. അപ്പോൾ അവിടെയുള്ള നേഴ്സസിനോടൊക്കെ പറഞ്ഞു അച്ഛന് ഇത് തിരിച്ചിടണം. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അന്നത്തെ ദിവസം ഈ ജിഷ പാടുമ്പോഴൊക്കെ എനിക്ക് ട്രക്കോസ്റ്റമിയും അതുപോലെ തന്നെ നെസൽ ട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ചെറികൊണ്ട് ഞാൻ പാടുവാനും വചനം വാക്യമൊക്കെ പറയുവാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. എന്നാൽ അന്ന് ദിവസം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ജിഷ അന്ന് അതുകൊണ്ട് 20 ദിവസം ആയപ്പോഴത്തേക്ക് അവിടെയുള്ള നേഴ്സസിനെയൊക്കെ പേര് ചൊല്ലി വിളിക്കാനുള്ള പരിചയമായി. അപ്പോൾ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് പറഞ്ഞു, അച്ഛന് എന്തോ പ്രയാസമുണ്ട്, എന്നും കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്. അപ്പോൾ അവർ വന്ന് അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. അവരങ്ങ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മോണിറ്ററൊക്കെ നോക്കിയപ്പോൾ ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ മാറി. എന്നാൽ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിലേക്ക് പോയി. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെന്ന് വിചാരിച്ച് ജിഷ അവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ഓടിപ്പോയി അവിടെ ബൈസാൻസ് ഇരിക്കുന്നിടത്ത് പോയി വീണു. പെട്ടെന്ന് CPR ഒക്കെ തന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത്. എന്നാൽ ഞാൻ വെല്ലൂരിൽ നിന്ന് വരുന്നതിന് ഒരു ഏകദേശം 2 ആഴ്ച മുമ്പാണ് എൻ്റെ മോളും അതുപോലെ തന്നെ അന്ന് തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിൽ ചാപ്ലൈനായിരുന്ന ഫിലമോൻ കോശി അച്ഛനും, അച്ഛൻ ഞങ്ങളെ ഒത്തിരി സഹായിച്ച ഒരാളാണ്, എല്ലാ ദിവസവും എൻ്റെ അടുക്കൽ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനും തമ്മിൽ ഉള്ള ഫോൺ സംഭാഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു കാർഡിയാക് അറസ്റ്റായിരുന്നു, അന്നും ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. തുടർന്ന് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഉണ്ടായ ചില സംഗതികൾ, ഒന്ന് അവർ പറഞ്ഞു ഇദ്ദേഹത്തിന് തനിയെ ശ്വസിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ലൈഫ് ലോങ് ഒരു മിനി വെന്റിലേറ്റർ ഇദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതി.
അതുപോലെ തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്ന് ഏകദേശം 40 താഴെയായി. അങ്ങനെ രണ്ടും കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയപ്പോൾ അവർ വീണ്ടും വിധി എഴുതി പേസ് മേക്കർ വയ്ക്കണം എന്നുള്ളത്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം, അവൻ വിശ്വസ്തനാണ്, അവൻ കൈവിടാത്തവനാണ്. ഈ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ അവർ തിരിച്ചു പറഞ്ഞു 40-ാമത്തെ ദിവസമായപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പൂർണ്ണമായി മാറ്റി. പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഹാർട്ടൊക്കെ ഓക്കെ ആയി, അതിൻ്റെ പൾസ് റേറ്റൊക്കെ ഓക്കെ ആയി എന്ന് പറഞ്ഞു. അങ്ങനെ 40-ാം ദിവസം വെന്റിലേറ്ററിൽ നിന്നും 50-ാം ദിവസം ICU നിന്ന് മാറ്റി. രണ്ട് 15 ദിവസത്തോളം മുറിയിലായിരുന്നു. ആ സമയത്താണ് സഭ തീരുമാനിച്ചത് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ വെല്ലൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കിംസിലെ റിപ്പോർട്ടുമായി, അവിടുത്തെ ഡോക്ടേഴ്സ് നൽകിയ റിപ്പോർട്ടുമായി എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിനോജ് വർഗീസച്ചൻ്റെ ഭാര്യയും റീബ കൊച്ചുമ്മയുടെ വെല്ലൂർ CMC ഡോക്ടർ ജോർജ് തരിയനെ കാണുവാനായി കടന്നുപോയി. ഈ കടന്നുപോയ ഈ റിപ്പോർട്ടുമായി ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് ഡോക്ടർ ഇത് കണ്ട് ജിഷോട് ചോദിച്ചു, അച്ഛൻ സംസാരിക്കുമോ? അപ്പോൾ പറഞ്ഞു അച്ഛൻ സംസാരിക്കും. വീണ്ടും ഡോക്ടർ ചോദിച്ചു, അച്ഛൻ വ്യക്തമായി സംസാരിക്കുമോ? അപ്പോഴും പറഞ്ഞു വ്യക്തമായി സംസാരിക്കും. എന്നാൽ അതിന് മുൻപ് ഈ ട്രക്കോസ്റ്റമയൊക്കെ മാറ്റി ഒരു സിസ്റ്റം ഏതാണ്ട് വെച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ജിഷ വെല്ലൂരിലേക്ക് പോയത്. ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം കിംസിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് എൻ്റെ ശബ്ദം, സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഡോക്ടർ ചോദിച്ചത് അച്ഛൻ സംസാരിക്കുമോ എന്ന്. ദൈവം ഇത്രത്തോളം സഹായിച്ചു. വെല്ലൂർ ചെന്നപ്പോഴും ചെന്ന് ആദ്യ നാളുകളിലൊക്കെ എനിക്ക് എഴുന്നേൽക്കുവാനോ വീൽ ചെയറിൽ ഇരിക്കുവാനോ ഒന്നും സാധിക്കാത്ത അനുഭവത്തിലാണ്. പല അവിടെയുള്ള വെല്ലൂർ CMC അല്ലെങ്കിൽ അവിടെ റീഹാബിലൊക്കെയുള്ള പല രോഗികളും ഇങ്ങനെ വൈകിട്ട് 4 വരെയാണ് അവിടുത്തെ റീഹാബ് ഫിസിയോതെറാപ്പി, രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4 വരെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും റൂമിൽ കിടക്കുന്ന അനുഭവം. എനിക്ക് ഇരിക്കാനോ ഇരുന്നാൽ പെട്ടെന്ന് പ്രഷർ ഡൗൺ ആകും, ബോധം നഷ്ടപ്പെടും. കുറേ നാളുകൾ കഴിഞ്ഞാണ് എനിക്കൊന്ന് കുറച്ച് നേരം ഇരിക്കുവാനും ഒക്കെ സാധ്യമായി തീർന്നത്. അതുകൊണ്ട് പിന്നിട്ട വഴികളിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വലിയ നന്മകൾക്കായി, തന്നിരിക്കുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അത്രയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഞങ്ങൾ ഈ വെല്ലൂരൊക്കെ ചെന്നപ്പോഴാണ് നമുക്കിത്രയേ ഉള്ളല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായത്. കാരണം 10-ഉം 17-ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡൻറ്റും അതുപോലെ വീഴ്ചയൊക്കെ തുടർന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ, അതുപോലെ സെറിബ്രൽ പാളിസി ബാധിച്ച അനേകം കൊച്ചു കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ കാണുമ്പോൾ ദൈവം ഇത്രത്തോളം നമ്മളെ കരുതുന്നല്ലോ, നമ്മളെ സഹായിക്കുന്നല്ലോ എന്നുള്ള വലിയ നന്മയും സാക്ഷ്യവും സ്തോത്രവുമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ജീവിതയാത്രയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദൈവം വിശ്വസ്തനാണ്, നമ്മെ കൈവിടാത്തവനാണ്. ജീവിതത്തിൽ നിരാശകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിൽ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, വഴി നടത്തുന്ന ഒരു വിശ്വസ്തൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ വിശുദ്ധേവൻ ഗവൽഭാഗത്തും അത് തന്നെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. നിരാശരായിരുന്ന ഒരു സമൂഹത്തിന് ആ രണ്ട് വ്യക്തികൾ കൂടെ നടക്കുന്ന, അവരെ ചേർത്തണയ്ക്കുന്ന, അവരെ ദൗത്യത്തിലേക്ക് മടക്കി വരുത്തുന്ന ഒരു കർത്താവിനെയാണല്ലോ. അപ്പോൾ ജീവിതയാത്രയിൽ ഞങ്ങളെ ബലപ്പെടുത്തിയ അനേകം പാട്ടുകളുണ്ട്. ഞാൻ ഒരുമാതിരി ഒന്ന് ഇരിക്കുവാനൊക്കെ തുടങ്ങിയപ്പോൾ വെല്ലൂർ റീഹാബിലെ ചാപ്പലിൽ അവിടെ തിങ്കളും വെള്ളിയും രാവിലെ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം പാടിയ പാട്ട് എന്തു നല്ലൊർ സഖി യേശു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഈ പൊതുമധ്യത്തിലൊന്നും പാടുന്ന ഒരാളല്ലായിരുന്നു. എന്നാൽ എൻ്റെ വീഴ്ചയിൽ അതേ തുടർന്ന് ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ
ഞാനൊരു പാട്ട് പാടും. കാരണം ദൈവം നൽകിയ വിടുതൽ അത്രയ്ക്ക്, എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത, എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ഞങ്ങൾ മിക്കവാറും പാടുന്ന ഒരു പാട്ടാണ്, ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹാ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഇതുകൊണ്ട് ജീവിതയാത്രയിൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ആ പാട്ടിൻ്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ പാടിയിട്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ജിഷയുടെ ഒന്ന്, യേശു പൂജാദരായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻകരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യയില്ലല്ലോ. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future. Our life is worth living. Just because he lives. Anathanalla njan, asharananalla njan, avagashiyanu njan, paradeshiyanu njan, athyunnathan thandirumaril nithyavum ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ധന്യമേ ലോക ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധസ്ഥനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് വന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, സൗന്ദര്യം എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് ഓർക്കുവാൻ, ഞങ്ങളൊക്കെ ഒന്നുമില്ല ഏതുമില്ല എന്നോർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അല്പസമയം ഞങ്ങൾ വചനത്തിന് മുമ്പിലായിരിക്കുന്നു. കർത്താവേ, വചനം നിൻ്റേതാകുന്നല്ലോ, അടിയങ്ങളും നിൻ്റെ വകയാകുന്നുവല്ലോ. ദൈവമേ, നിൻ്റെ കൃപയിൽ ഞങ്ങളെ പരിപാലിച്ചാട്ടെ. അടിയങ്ങൾക്കെല്ലാം അത് പ്രയോജനകരമായി തീരുവാൻ സഹായിക്കണമേ. യേശുമസിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദൈവോടെ കേൾക്കണമേ. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിന് വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. എമ്മൗസിലേക്കുള്ള യാത്ര. ഇന്നത്തെ സഭയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നിരാശിതരെ ഉത്സാഹികളാക്കുന്ന ഉദ്ധിതനായ കർത്താവ്, നിരാശരെ ഉത്സാഹികളാക്കുന്ന കർത്താവ് എന്നുള്ളതാണ്. അപ്പോൾ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഹു എൻകറേജസ് ദ ഡിസ്പിരിറ്റഡ്. നിരാശയിലായിരുന്ന രണ്ടു പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ള യാത്ര, 7 നാഴിക ദൂരമുള്ള ഒരു യാത്ര. അപ്പോൾ ആ ഒരു യാത്രയുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നു കർത്താവും അവരോട് ചേർന്ന് നടന്ന് അവരെ പ്രബോധിപ്പിക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന, അവരെ ശക്തീകരിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും അത് ഉയർപ്പിൻ്റെ അന്ന് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അന്ന് രാവിലെ അവിടെ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ ഈ മനുഷ്യർ കർത്താവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ദൗത്യം പൂർത്തീകരിച്ചുള്ള യാത്രയല്ല, ലക്ഷ്യപ്രാപ്തി നേടിയതിന് ശേഷമുള്ള യാത്ര, അങ്ങനെയുള്ള യാത്രയല്ല. പിന്നെയോ, ജീവിതത്തിലെല്ലാം തകർന്ന, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു യാത്രയാണ്. ഇവർ കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ അവനെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു. എന്താ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? അവൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. അപ്പോൾ എല്ലാം തകർന്നുപോയി, ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊന്നും പറയുവാനില്ല. അങ്ങനെയുള്ള അനുഭവത്തിലാണ് കർത്താവ് ഈ മനുഷ്യരെ ധൈര്യപ്പെടുത്തുകയും ചേർത്തണക്കുകയൊക്കെ ചെയ്യുന്നത്. 3 കാര്യങ്ങൾ മാത്രം നമ്മുടെ ഈ ചിന്തയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കാം. 1, ഓടിപ്പോകുന്നവരെ തേടിപ്പോകുന്ന കർത്താവ്. ഓടിപ്പോകുന്നവരെ തേടിപ്പോകുന്ന കർത്താവ് പറഞ്ഞാൽ, ഈ മനുഷ്യർ യെരുശലേമിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കാരണം തങ്ങളുടെ ഗുരു നഷ്ടപ്പെട്ടു, തങ്ങളുടെ പ്രതീക്ഷിച്ചിരുന്ന വീണ്ടെടുപ്പുകാരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇനിയും പ്രതീക്ഷകളൊന്നുമില്ല, ഇവിടെ നിന്നിട്ട് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇനിയും മറ്റൊരിടത്തേക്ക്, എമ്മൗസിലേക്ക് പോവുകയാണ്. ഈ ശരീരം കാണുന്നില്ല. നമ്മളിവിടെ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചില സ്ത്രീകൾ രാവിലെ പോയി കല്ലറയ്ക്കൽ ചെന്നു, അവിടെ വച്ച് അവിടെ ഒന്നും കണ്ടില്ല. ഈ സ്ത്രീകൾ പോയി ശിഷ്യന്മാർ പറഞ്ഞു, അവർ ഓടി വന്ന് കല്ലറ നോക്കിയിട്ട് കല്ലറയിൽ ഈ ശരീരം കാണുന്നില്ല. അപ്പോൾ ഇനിയും ഉണ്ടാകാവുന്ന ഒരു കുറ്റാരോപണം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ശരീരം എടുത്ത് മാറ്റിവെച്ചു. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ പോലെ അവരുയർത്തെഴുന്നേറ്റ് എന്ന് പറവാൻ തക്കോണം ഈ ശരീരം ഞങ്ങൾ മാറ്റിവെച്ചു എന്നുള്ള ഒരു പരാതി ഉണ്ടാകാം. അല്ലെങ്കിൽ ഗുരുവിന് സംഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഇനിയും സംഭവങ്ങൾ ഉണ്ടാകാം, ഞങ്ങളുടെ ജീവനും നഷ്ടപ്പെടാം. അങ്ങനെ അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് ഓടി എമ്മൗസിലേക്ക് പോയാൽ അവിടെ എന്തെങ്കിലും രക്ഷ കിട്ടും എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയുള്ളവരോട് ആണ് നമ്മളവിടെ വായിക്കുന്നു ഈ മനുഷ്യർ ഇങ്ങനെ ഈ രാവിലെ നടന്നതിനെക്കുറിച്ച് തമ്മിൽ സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. യേശു താനും അവരോട് ചേർന്ന് നടന്നു. അവരോട് ചോദിക്കുകയാണ്, എന്തുവാ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും നേരം നിങ്ങൾ എന്തുവാണ്, എന്തിനെപ്പറ്റിയാണ് സംസാരിച്ചത്? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്,
ഈ നാളുകൾ നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലയോ? ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചു. ഞങ്ങളുടെ ഗുരുനാഥനെ മഹാപുരോഹിതന്മാർ ക്രൂശിച്ചു. ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്താണ് കർത്താവ് പ്രതീക്ഷയുടെ പൊൻകിരണമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ജീവിതത്തിലെല്ലാം തകർന്നു, ഇനിയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ നമ്മോട് ചേർന്ന് നടക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതയാത്രയിലുണ്ട്. ഭക്തനായ പ്രവാചകനായ ഏലിയാവ് പറയുന്നുണ്ട്, മതി കർത്താവേ, മതി, ഞാൻ ഒത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല, കാരണം ശത്രു വളരെ ശക്തിയുള്ളവനാണ്. ഇനി ഞാൻ പ്രവർത്തിച്ചാൽ എൻ്റെ ജീവൻ തന്നെ അപകടമാണ്. എന്നാൽ അവനെ തേടി അവൻ ചൂടച്ചെടി തണലിൽ കിടക്കുമ്പോൾ അവന് കാക്കയുടെ കയ്യിൽ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്ന ദൈവം, സാരാഭത്തിലെ വിധവയെ ഒരുക്കി അവനെ പോഷിപ്പിക്കുന്ന ദൈവം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ നമ്മെ തേടി വരുന്ന ഒരു അരുമനാഥൻ നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾ അധൈര്യപ്പെട്ടു പോകാറുണ്ട്, തകർന്നു പോകാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞാൽ 7-ാം തീയതിയാണ് ഞങ്ങൾ വെല്ലൂർ CMC ചെല്ലുന്നത്. 28-ാം തീയതി ആയപ്പോൾ, 28-ാം തീയതി ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ബഹായ അവിടെ നിന്ന് 8-10 കിലോമീറ്റർ മാറിയാണ് ഈ റീഹാബ് സെൻ്റർ. അപ്പോൾ ഈ റീഹാബ് സെൻ്ററിൽ ഞങ്ങളെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ നേഴ്സും അതുപോലെ അവിടെ ബാക്കിയുള്ള അറ്റൻഡൻസും ഒക്കെ ചെയ്യും. എന്നാൽ റീഹാബിൽ നമ്മൾ തന്നെ രോഗിയും അതുപോലെ തന്നെ കൂടെയുള്ളവരുമാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ റീഹാബിൽ വന്നു. അത് കഴിഞ്ഞ് തുടർന്ന് ആദ്യം ഞങ്ങൾ ഈ 2 പേര് ഒരു റൂമിൽ അങ്ങനെയുള്ള അവിടെയാണ് താമസിച്ചത്. അവിടെ നിന്ന് പിന്നെ വേറൊരു മുറിയിലേക്ക് മാറ്റി, പിന്നീട് സിംഗിൾ റൂമിലേക്ക് മാറ്റി. ഇങ്ങനെ 3 ഷിഫ്റ്റിംഗ്. ആദ്യം വലിയ ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഒരു മുറിയിലാക്കി, പിന്നെ അടുത്ത മുറിയിലാക്കി, പിന്നീട് അതിൻ്റെ അടുത്ത മുറിയിൽ. ഈ സമയത്തേക്ക് ജിഷയ്ക്ക് പനിയായി. ഞാൻ 28-ാം തീയതി 29-ാം തീയതി രാവിലെ അവിടെ, രാവിലെ ഞാൻ പറഞ്ഞല്ലോ 8 മണി തൊട്ട് 10 മണി വരെയാണ് ആദ്യത്തെ തെറാപ്പി സെഷൻ, 10:30 അടുത്ത സെഷൻ, പിന്നീട് 2:00 മുതൽ 4:00 വരെ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ സെഷന് പോയി, ഞങ്ങൾ റൂമിൽ വന്നു, ജിഷയ്ക്ക് പനിയായി. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, കൊച്ചമ്മയ്ക്ക് പനിയായതുകൊണ്ട് അച്ഛനെയും തെറാപ്പിക്ക് കൊണ്ടുപോകണം, കാരണം അച്ഛനും പനി പിടിക്കും, പനി വന്നാൽ ബാക്കിയുള്ള രോഗികൾക്കും അത് പനിയാകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലായിരിക്കുക. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും, 1-2 ദിവസമായപ്പോൾ എനിക്കും പനിയായി. എൻ്റെ പനി അങ്ങ് 105 ഡിഗ്രി വരെ പനിയായി. അപ്പോൾ വീണ്ടും തീരുമാനിച്ചു ഈ റീഹാബിൽ നിന്ന് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. വെല്ലൂർ വീണ്ടും ആംബുലൻസ് വിളിച്ചു, വീണ്ടും വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വീണ്ടും അവിടെയുണ്ട് 15 ദിവസത്തോളം അവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു. രണ്ട് 33 കുപ്പി IV ഒക്കെ എൻ്റെ ഈ 2 കൈയിലൂടെ. ഞാനൊക്കെ ഈ നാളുകളൊക്കെ ചിലപ്പോൾ ഓർക്കും, ദൈവമേ എങ്ങനെ ഇതൊക്കെ സഹിച്ചു, എങ്ങനെ ഇതൊക്കെ കുത്തൊക്കെ കൊണ്ട് എങ്ങനെ കിടന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ഈ അവിടുത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലാക്കി, ഞങ്ങളുടെ ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയില്ലാത്ത ഞങ്ങളുടെ മുഖഭാവമൊക്കെ മനസ്സിലാക്കി മഹേശ്വരി എന്ന് പറയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ആന്ധ്രാക്കാരിയാണ്, മലയാളമൊക്കെ അറിയാം, ഒരു ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് വന്ന ഒരു ഭക്തയായ സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ, ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളോട് എന്നേക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യിച്ചിട്ട് ഇവർ എന്നോട് ചോദിച്ചു,
താങ്കൾ ഒരു പുരോഹിതനാണെന്നറിയാം. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 139-ാം സങ്കീർത്തനം നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അതിൻ്റെ വാക്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം അവിടുന്ന് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ അവർ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, എങ്കിലും ചില സമയങ്ങളിൽ ഇനി എന്ത്, ഇനിയും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എനിക്ക് 3 കുഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, 3 പെൺകുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളും, ഏത് വിധത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നൊക്കെയുള്ള പല നെടുവീർപ്പുകളും ഒക്കെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളിൽ, ആ നിരാശയുടെ ആ അനുഭവത്തിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ ഒരു സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. കർത്താവ് നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവനാണ്, നമ്മുടെ വേദനകളെ അറിയുന്നവനാണ്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. ഇവിടെയും ഈ മനുഷ്യരോട് ചേർന്ന് നടന്ന കർത്താവിനെ നമുക്ക് വായിക്കുവാൻ്റെ കൊണം ഇടയായിത്തീരുന്നു. രണ്ടാമത് ഇവിടെ നമ്മൾ വായിക്കുന്നത്, കുറ്റബോധത്തിൽ തളർന്നവരെ ദൗത്യബോധത്തിൽ വളർത്തുന്ന കർത്താവ്. കുറ്റബോധത്തിൽ തളർന്നവരെ ദൗത്യബോധത്തിൽ വളർത്തുന്ന കർത്താവ്. അപ്പോൾ ഈ മനുഷ്യരോട് കർത്താവ് സംഭാഷിക്കുകയാണ്, അവരോട് ചേർന്ന് നടന്ന് അവരോട് സംസാരിക്കുക. അപ്പോൾ അവർ പറയുന്നു, ഇന്നതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ ഒക്കെ പറഞ്ഞത് കേൾക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ ആയിരിക്കും, മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും, ഇതൊന്നും നിങ്ങൾ ഓർക്കത്തില്ലയോ? അപ്പോൾ ഈ മനുഷ്യരുടെ, നമുക്കറിയാം ഈ രണ്ട് പേർ, ഒന്ന് ഒരുവൻ്റെ പേര് ക്ലയോപ്പാ എന്നുള്ളത്. അപ്പോൾ 12 ശിഷ്യന്മാർ തന്നെ അവരിൽ നിന്ന് വ്യത്യസ്തരായ 2 പേരാണ്. അപ്പോൾ ഈ മനുഷ്യർക്കൊക്കെ കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ളതാണ്. ആ ദൗത്യബോധത്തിൽ നിന്നാണ് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ഓടിപ്പോകുന്ന ഈ ശിഷ്യന്മാർ ദൗത്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ വീണ്ടും മീൻപിടുത്തത്തിനായി പോകുന്ന അനുഭവത്തെക്കുറിച്ച്, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങളാണ്. അപ്പോൾ ഇവരെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ പടകിന് വലതുവശത്തേക്ക് വല വീശുവിനെന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം അവർക്ക് കിട്ടി. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അത് കർത്താവാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവർ മീൻ പിടിച്ച് കരയിൽ വന്നപ്പോൾ അവരെ കാത്ത് കരൽമേൽ അപ്പവും മീനും. അപ്പോൾ ഈ ഇങ്ങനെ തൻ്റെ തങ്ങളെ ഏൽപ്പിച്ച ജോലി മറന്ന് വീണ്ടും പഴയ തൊഴിലേക്ക് പോയരെ ഒന്നും കർത്താവ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പിന്നെയോ അവരെ ദൗത്യബോധത്തിൽ വീണ്ടും നമ്മൾ ഈ യോഹന്നാൻ 21-ാം അധ്യായം തുറന്ന വാക്യങ്ങളിൽ ശിമോനോട് വായിക്കുന്നുണ്ട്. ശിമോനോട് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നോട് വേണമെങ്കിൽ പറയാം, നമ്മൾ പലപ്പോഴും ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലയോ ഇങ്ങനെ സംഭവിക്കുമെന്ന്, നീ അത് കേട്ടോ? നീ കേട്ടില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോൾ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ പലരെയും കുറ്റപ്പെടുത്തുന്നവരാണ്, എന്നാൽ കർത്താവ് ഇവരെ ഒന്നും കുറ്റപ്പെടുന്നില്ല. പത്രോസേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ നീ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളി പറയുന്നു, അപ്പോൾ നീ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും വരത്തില്ല. ഞാൻ ആരാ? ഞാൻ പാറയാ, എൻ്റെ വിശ്വാസം അത്രത്തോളം ഉറച്ചതാ. എന്നാൽ നമ്മൾ തുറന്ന് ഇത് കൊള്ളിയാഴ്ച വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നിൽ നിന്ന് അകന്നു പോയവർ അവരെ കുറ്റപ്പെടുത്തുവാനല്ല കർത്താവ് ശ്രമിക്കുന്നത്, പിന്നെയോ അവരെ ദൗത്യബോധത്തിൽ. പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക,
അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, പിന്നെയോ ദൗത്യത്തിൽ അവരെ ഉറപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. നമ്മൾ ഈ തോമസ് ആൽബ എഡിസനെ കുറിച്ച് ഇപ്രകാരം ഒരു ഒരു കഥ ഇങ്ങനെ വായിക്കുന്നത്, തൻ്റെ അനേക നാളത്തെ ഗവേഷണ ഫലമായിട്ടാണ് താൻ ബൾബ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് പത്ര ലേഖകരെയൊക്കെ ഇതിൻ്റെ പ്രവർത്തനം കാണിക്കുവാൻ അദ്ദേഹം കുറേ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തി തൻ്റെ അനുയായിയുടെ കയ്യിൽ, തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ ഈ ബൾബിൻ്റെ പ്രവർത്തനം വിവരിക്കുവാൻ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. എന്നാൽ അബദ്ധവശാൽ ഈ ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് ഈ ബൾബ് താഴെ വീണ് പൊട്ടിച്ചിതറി. അപ്പോൾ എഡിസൺ, ആൽബ എഡിസൺ അവരോട്, പത്രലേഖകരോട് പറഞ്ഞു, നാളെ ഇതേ സമയം നിങ്ങൾ വരിക, ഞാൻ ബൾബിൻ്റെ പ്രവർത്തനം നിങ്ങളെ കാണിക്കാം. അപ്പോൾ പിറ്റേന്ന് പത്രലേഖകർ വന്നു. അദ്ദേഹം ഈ ബൾബിൻ്റെ പ്രവർത്തനം വീണ്ടും അതേ ശിഷ്യനെ തന്നെ ഈ ബൾബിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് കാണിക്കുവാൻ വിവരിക്കുവാൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ വിവരിച്ച ശേഷം ഈ പത്രലേഖർ എഡിസനോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ഈ ശിഷ്യൻ്റെ കയ്യിൽ ഈ ബൾബ് നൽകി, അത് അദ്ദേഹം നശിപ്പിച്ചു. വീണ്ടും ഇന്ന് നിങ്ങൾ അതേ ശിഷ്യൻ്റെ കയ്യിൽ തന്നെ ഈ ബൾബ് കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ എഡിസൺ ഇപ്രകാരം പറഞ്ഞുവെന്നാണ് പറയുന്നത്, 24 മണിക്കൂർ കൊണ്ട് എനിക്ക് ഒരു ബൾബ് വീണ്ടും ഉണ്ടാക്കുവാൻ തക്കോണം സാധിക്കും. എന്നാൽ 24 വർഷം കഴിഞ്ഞാലും ഞാൻ ഇവനെ കുറ്റപ്പെടുത്തിയാൽ, ഇവനെ മാറ്റി നിർത്തിയാൽ ആ കുറ്റബോധം അവനെ വീണ്ടും പിന്തുടരും. എന്ത് നല്ല മാതൃക! നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ കർത്താവ് താൻ 3.5 വർഷക്കാലം ഈ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചത്, അവരെ ഉദ്ബോധിപ്പിച്ചത്, അതൊക്കെ മറന്നു പോകുന്ന ശിഷ്യന്മാർ, എന്നാൽ വീണ്ടും അവരെ തേടി ചെന്ന് അവരെ ദൗത്യത്തിൽ അവരെ ശക്തീകരിക്കുന്ന അനുഭവമാണ്. നമുക്കറിയാം ഈ ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി, കർത്താവ് അവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ വീണ്ടും മടങ്ങി വന്ന് അവരോട് പറയുന്നു, ശിഷ്യന്മാർ പറയുന്നു, ഉദ്ധിതനായ കർത്താവ്, കർത്താവ് ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അത് സത്യമാണ്, ഞങ്ങൾ അത് കണ്ട സാക്ഷികളാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് അതാണ്, കുറ്റബോധത്തിൽ തളർന്നവരെ ദൗത്യബോധത്തിൽ ഉറപ്പിക്കുന്ന കർത്താവ്. 3, അത്താഴമേശകളെ അൾത്താരമേശകളാക്കുന്ന കർത്താവ്. നമ്മളിവിടെ വായിക്കുന്ന അനുഭവങ്ങളിൽ കർത്താവ് ഈ മനുഷ്യരെ പലതും പറഞ്ഞ് ധൈര്യപ്പെടുത്തും. അപ്പോൾ സന്ധ്യയായപ്പോൾ അവൻ പോകുന്ന ഭാവം കാണിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, നമുക്ക് ഇന്ന് ഒരുമിച്ച് താമസിക്കാം, ഒരുമിച്ച് രാപാർക്കാം. അങ്ങനെ രാപാർക്കുന്ന അനുഭവങ്ങളിൽ നമ്മളിവിടെ ആദ്യം വായിക്കുന്നുണ്ട്, തന്നെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് കർത്താവ് മറച്ചിരുന്നു. എന്നാൽ അത്താഴമേശകളിൽ ഇവിടെ അതിഥി ആയവൻ ആതിഥേയനാകുകയാണ്. അവൻ അപ്പം നുറുക്കയിൽ അവിടെ കണ്ണ് തുറന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവൻ ഈ അപ്പം നുറുക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാ, പാനപാത്രം പറഞ്ഞു, ഇതെൻ്റെ രക്തമാ. അൾത്താരയുടെ അനുഭവം. പ്രിയ ദൈവജനമേ, നമ്മൾ വിശുദ്ധമേശയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഓരോ ദിവസവും അപ്പം നുറുക്കുമ്പോൾ കർത്താവേ നീ എനിക്ക് വേണ്ടി മുറിവേറ്റ അനുഭവമാണല്ലോ, നീ എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണല്ലോ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തകർന്നവനാണല്ലോ നീ, ഓരോ തുള്ളിച്ചോരയും എനിക്ക് വേണ്ടി നൽകിയവനാണല്ലോ നീ. ഇതാണ് അൾത്താരയുടെ വലിയ അനുഭവം എന്ന് പറയുന്നത്. നിസ്സാരമായി ഈ വിശുദ്ധ ആരാധനയെ, വിശുദ്ധ കുർബാനയെ നാം അതിൽ പ്രവേശിക്കരുത്. ഇത് വിലയേറിയ രക്തമാണ്, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് എനിക്ക് വേണ്ടി
നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ചിന്തപ്പെട്ട അപ്പവീഞ്ഞുകളെയാണ് നാം ഭക്ഷിക്കുന്നത്. ഇവിടെ ഈ അപ്പം നുറുക്കുന്ന അനുഭവത്തിൽ ഇവരുടെ കണ്ണ് തുറക്കുകയാണ്. അവർ പറയുക, എന്നിട്ട് പിന്നീട് അവൻ അപ്രത്യക്ഷനാകുന്നു. അവർ പറയുക, അവൻ ഈ വഴിനീളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തുമായിരുന്നു. ഈ നാളുകളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യുവാൻ തക്കണം സാധിക്കണം. ഈ ആഴ്ച നമ്മുടെ രാജ്യം വലിയൊരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ദൗത്യം? ഇലക്ഷൻ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അവകാശം നമ്മൾ വിനിയോഗിക്കുക, ആ വിനിയോഗിക്കുന്ന വോട്ട് നാം ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെയാണ് കിട്ടിയത് എന്ന് ഒന്നുകൂടി വ്യക്തമാകുക. ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യുവാൻ, ദൗത്യബോധത്തിൽ നിലനിൽക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നമ്മുടെ സാക്ഷ്യം നിറവേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ്, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് നിൻ്റെ മക്കളായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൂട്ടി വരുത്തി കർത്താവെ നിന്നെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം അത്ഭുതമായി ഞങ്ങളെ നടത്തിയല്ലോ. പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാം പിടിപ്പിച്ച് സന്തോഷകരമായി നിന്നെ സ്തുതിപ്പാനിടുന്ന കർത്താവ് ഒരുക്കിക്കുറയ്ക്കായി സ്തോത്രം. കർത്താവെ, നിൻ്റെ ദാനമാണല്ലോ, നിൻ്റെ കൃപയാണല്ലോ ഞങ്ങൾ ഓരോ ദിവസവും നിലനിൽക്കുന്നത്. ഓർത്തുകൊണ്ട് പൂർണ്ണമായി ദൈവകരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ നീ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവേല എല്ലാ ഭവനങ്ങളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എൻ്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രയാസത്താലും രോഗത്താലും ദുഃഖത്താലും ബുദ്ധിമുട്ടാലും ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, നീ എല്ലാം അറിയുന്ന ദൈവമാണല്ലോ. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവായിരിക്കാലും സ്തോത്രം. ഞങ്ങൾക്ക് മതിയായവനായി നീ കൂടെ ഇരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി തരുന്ന കർത്താവായിരിക്കാലും സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഇതുവരെ ഞങ്ങൾക്ക് ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, നിലനിർത്തിയതിനാലും സ്തോത്രം. ഇനി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ റജി തോമസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകനെ അവിടുന്ന് കർത്താവേ ഇത് ഇവിടുന്ന് കൂട്ടി വരുത്തിയതിനാലും സ്തോത്രം. കർത്താവേ, ഈ ശാരീരികമായ വേദനകളും പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ടപ്പോഴും കർത്താവിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ശുശ്രൂഷകൾ അർപ്പിപ്പാൻ നീ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, നീ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നുപോയപ്പോഴും കർത്താവ് മതിയായവനായി കൂടെ ഇരുന്നല്ലോ കർത്താവേ. ഇനി അവിടുന്ന് ശക്തീകരിച്ചാട്ട്. നിന്റെ നാമ മഹത്വത്തിന് ഉതകത്തക്ക രീതിയിൽ കർത്താവേൻ്റെ മകനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, കൊശമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശയുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നുപോയപ്പോൾ നീ അവിടുന്ന് താങ്ങും തണലുമായി കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചല്ലോ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ പഠന കാര്യങ്ങളിൽ. കർത്താവേ, നീ കൂടെ ഇരിക്കണമേ. അങ്ങനെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിച്ച് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവേൻ്റെ മക്കളെ അവിടുന്ന് ഒരുക്കുന്നല്ല കൃപകൾക്കായി സ്തോത്രം. ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് ചേർന്ന് നടക്കുന്നൊരു കർത്താവ്, ഓടിപ്പോകുമ്പോൾ കൂടെ വന്ന് കർത്താവേ ഞങ്ങളെ അണയ്ക്കുന്നൊരു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം. ആ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് നിരാശിതരായി മാറിപ്പോവാനല്ല കർത്താവേ, നിന്നോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. അത്ഭുതകരമായ വചനങ്ങളെ ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ശോധന ചെയ്യുവാനും അതിപ്രകാരം ജീവിപ്പാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രീ ശ്യാമലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, എൻ്റെ മകനെ അവിടുന്ന് ഇതുവരെയും അനുഗ്രഹിച്ചല്ലോ, ഈ ദേശത്താക്കിയിരിക്കുന്നല്ലോ, കുടുംബമായി ദേശത്ത് കർത്താവേ നീ അവിടുന്ന് ആക്കിയിരിക്കുന്ന നല്ല കൃപകൾക്കായ സ്തോത്രം. അനേകർക്ക് അവിടുന്ന് വെളിച്ചമായി തീരുവാൻ എൻ്റെ മക്കളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കൃപകൾക്കായ സ്തോത്രം. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവരും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിയാൾ ഞങ്ങളുടെ ഇടവേള സന്താനങ്ങളായിരിക്കുന്ന അച്ഛന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബമായി അവിടുന്ന് പരിപാലിക്കണമേ. സുവിശേഷകരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ കർത്താവ് മതിയായവനായി കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. ഇനിയും കർത്താവേ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. നീ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവേ നിന്റെ കൃപയിൽ പൊതിയണമേ, എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് ആയിരിക്കും സ്ഥലങ്ങൾ എഴുന്നേറ്റ് നിന്ന് സഭയായിട്ട് എന്ത് ചെയ്തിട്ടുള്ള കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റെച്ചൊല്ലാം. നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യോറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി വിശേദം വരാനെ. നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിടിച്ചു എന്ന് ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കരുണിവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവന് രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റ് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവേക്ക് നിത്യമാരിങ്ങരെ സമാധാനവും സത്യസ്നേഹവും എല്ലായ്പ്പോഴും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാണ് തന്നെ. ഹോസോ ബബുക്കുലു സുബാലിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനവും സർവദാ ഞങ്ങളുടെ
സഹോദരരെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻഭാഗം നമ്മുടെ തലകളെ വണക്കണം. കർത്താവേ, ഞങ്ങളെല്ലാവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുകയും സമാധാനമുള്ളതല്ലയോ അവസാന യോഗ്യരാകപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുപാട് തന്നെ. ഹോസോ ബബുക്കുലി സുബാലമീ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും അടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവജ്ഞയോടും കൂടെ തന്നെ നമ്മുടെ മുൻഭാഗം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിനെ കൃപയും സമാധാനവും സ്തോത്രമാകുന്ന വലിയ നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംസർഗോ സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹ നമ്പുരാൻ എഴുന്നള്ളി കിടമായുയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സത്യതയുമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധരുമായും ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവ് കൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, കാണപ്പെടാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാതില്ലാത്ത നിരകളോടും വിശ്വാസമൊക്കെയും ആത്മീയമായി യോജിച്ചുകൊണ്ട് ശ്രാപനെ പോലെ മുൻമടങ്ങാൻ നിന്നെ സ്തുതിച്ച് ഉച്ചത്തിൽ ആർത്തി കൊല്ലുന്നു. രക്ഷാകരമായ പീഡാനു താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശ്രീയന്മാർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞു വെള്ളത്തിൽ കലർത്തിയായ കാസായെയും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശ്രീയന്മാർ കൊടുത്തു. എല്ലാവരിൽ നിന്ന് കുടിപ്പി ഇതനേർക്ക് വേണ്ടി പാപമോട്ടനാ ചൊരിയുന്ന പുതിയ നിമിത്തമുള്ള രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോലെ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എല്ലാവരും അവനവൻ്റെ പ്രവർത്തിനെ പോലെ നീ പ്രതിഫലം കൊടുക്കുന്നതായ നിന്റെ ഇടുന്നതിൻ്റെ ഭയങ്കര അടയാളങ്ങളോടുകൂടെ വിസ്മയവും അത്ഭുതകരമായ രക്ഷണ വ്യാപാരവും ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നവയെല്ലാം ഇതു ഹേതുവാടിൻ്റെ സഭയും നിന്റെ ഇടവയും നിന്നോടും നീ മോഹൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബോ കാതമറോ ഞങ്ങളോട് ഉത്തരം വല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം വല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം വള്ളി ചെയ്ത് ദേതോ ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഈ
നമ്മുടെ കർത്താവ് യേശു മെസ്സിയാർ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായളവീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മെസ്സിയുടെ തിരക്തമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവ് ഇവയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദിക്കുന്നവരായി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാണ് തന്നെ ആയതിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. കർത്താവേ, നാല് ഭാഗങ്ങളിലുമുള്ള പരിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും പ്രത്യേകമായി ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള ദിനൻ്റെ ഉത്തരേന്ത്യാ സഭകളുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കീം മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഫർഗൻ മെത്രാപ്പോലിത്തമാരെയും തോമസ് മാർ ദിമോത്യോസ് ഐസക് മാർ ഫേലക്സിനോസ് അബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സേഫാനോസ് തോമസ് മാർ തീത്തോസ് സെക്കറിയാസ് മാർ അപ്രൈം ജോസഫ് മാർ ഇവാനിയോസ് മാത്യൂസ് മാർ സെറാഫിം എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ ശമ്മാശന്മാർ സുവിശേഷകർ സന്യസ്തർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ പരിശുദ്ധരൂഹമാണ് ദാനങ്ങൾ അവർക്ക് കൊടുത്തവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പാർലമെന്റിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള അവിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യ മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിവിന്മാരെയും സ്നേഹന്മാരെയും അറിയിപ്പുകാരെയും ഏവങ്കലസ്ഥന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധനെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷം പൊറത്തിക്കുക ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. മഹാദൈവ യേശു മെസ്സിയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ആർദ്രമതി വാതിലിൽ മുട്ടുന്നു.
സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ ദൈവമുൻപാകെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ രോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അറിവിലെ പരിചയത്തിലുള്ള എല്ലാ രോഗികളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും നമ്മോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, മാനസികമായ വിഷമങ്ങളിലായിരിക്കുന്നവർ, എല്ലാം തകർന്നു, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ, കർത്താവേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. തീച്ചുളയിൽ നാലാമനായി ഇറങ്ങി വരുന്ന ദൈവം, സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, അവൻ ശക്തനാണല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിൻ്റെ അസ്വസ്ഥയാലൊക്കെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിക്കുന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, തക്കതായ തുണകളെ ആഗ്രഹിക്കുന്നവർ, പഠിക്കുന്ന നമ്മുടെ മക്കൾ, എല്ലാവർക്കായി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഇടവേ മുറ്റു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നേർ നൽകുന്ന അങ്ങയുടെ ദാസനെയും കുടുംബത്തെ ഓർക്കാം. ഈ നാളുകളെ അനുഗ്രഹമായി നേർ നൽകുവാൻ എൻ്റെ മകനെ സഹായിക്കുന്നല്ലോ. തുടർന്നും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇടവേക്ക് നേർന്നു നൽകിയ എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കാം. ഇടവകങ്ങളായ എല്ലാ പട്ടക്കാർക്കായും നമുക്ക് അപേക്ഷിക്കാം. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ കൂടെ ഇരിക്കണമേ. സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവേലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. വാർദ്ധക്യത്തിന് ക്ഷീണതയിലൊക്കെ ഇവിടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ഏകാന്തതയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ ഓർക്കാം. നമ്മുടെ ഈ ഭദ്രാസനത്തിനായി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നേർ നൽകുന്ന പ്രിയപ്പെട്ട ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്കായും നമുക്ക് ഓർത്ത്, സഭയെ ഓർത്ത് ദൈവരങ്ങളിൽ സമർപ്പിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിക്കായും സഹോദരൻ തിരുമേനിമാർക്കായും മറ്റെല്ലാ എപ്പിസ്കോപ്പമാർക്കായും പ്രാർത്ഥിക്കാം. പട്ടത്ത സമൂഹത്തെ ഓർക്കാം. സുവിശേഷകർക്കായി പ്രാർത്ഥിക്കാം. ദൈവജനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കാം. ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിഹരിക്കുന്നല്ലോ. തക്കതായ ഒരു നേതൃത്വം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് സ്വാതന്ത്ര്യത്തോട് അങ്ങേ വിളിച്ചപേക്ഷിപ്പാൻ, സമാധാനത്തോടെ ലോകത്ത് നിലനിൽപ്പാൻ, അതിന് തക്കതായ ഒരു ഭരണകൂടം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഇവിടെ സ്വസ്ഥതയോടെ കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വിവിധ മിഷൻ ഫീൽഡിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പള്ളികളൊക്കെ തകർക്കപ്പെടുന്നു, കൂടി വരുവാൻ കഴിയാതെ വണ്ണം കർത്താവേ വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന പല പല സംഗതികളും ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ രാജ്യത്ത് നടമാടുന്നല്ലോ. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദേശം ഒരു വർഷത്തോളമായി കലാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നല്ലോ. ധാരാളം പള്ളികൾ തകർക്കപ്പെട്ടല്ലോ. സ്വസ്ഥതയോടും സമാധാനത്തോടും ഈ രാജ്യത്തെ ന്യായപാലനം ചെയ്യുവാൻ ഭരണാധികാരികൾ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒക്കെ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സംഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരീക്ഷിച്ചുകളയണമേ. എന്നിരുന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കുന്നതുകളാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യമില്ലാത്തതും അന്യമായിരിക്കുന്നതും തദ്ലേഖമായിരിക്കുന്നതുമായ കൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തിൽ വിളിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നതിനുമായ ജീവനുവിസ്ലേഹായ നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതലെന്ന് നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പ്പെട്ടവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാ മക്കളോട് കരുണ പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിങ്ങൾ വിശ്വ
വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീരെ നരുളും സ്വരം കേൾക്കേണമെങ്ങൾ. സ്വതന്ത്രതാ ഞങ്ങൾക്ക് ജീവൻ നൽകി ദേവപുത്ര, ഞങ്ങൾ ശബ്ദങ്ങൾക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തേൽപ്പിക്കണമേ. പിതാവ് പുത്രന്റെ ശ്രുതിമായ ദൈവം വന്ദ്യനും സ്തുതിയുമാകുന്നു ആദ്യമുതൽ തലമുറ തലമുറ വരെയും നൽകി സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിനേക്കുള്ള പുതുക്കത്തിനുമായി വരുമായി ദൈവപുത്ര, പാവരികാം ചരിക്കുന്ന യാഗത്താൽ നിന്റെ അടിയാർക്ക് പാമോചനമുണ്ടാകുമാറാകണമേ. കർത്താവേ, കാണപ്പെടാത്ത വലങ്കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസലഭോ പ്രസാദത്തിനുമായി ഗാഗുൽ തലവച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിയാവല്ലാത്ത തിരുച്ചരക്കളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാൻ കടകൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമക്ഷിതാമായ യേശുമിശയുടെ അനുഗ്രഹങ്ങൾ ഈ വിസൽ വഹിച്ചിരിക്കുന്നവരും വേ കൊടുക്കുന്നവർമേലും വേ കൈക്കൊള്ളുന്നവർമേലും വേ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രണങ്ങൾ നമ്മുടെ മേലും അവിടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽ തലവച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്ന ഓർമ്മയ്ക്കായി സ്തോത്രത്തോട് ഇവയെ കൈക്കൊള്ളുവിൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 184. No.
ശേഷം കഞ്ചകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കഞ്ചകൾ ചുമന്നും കൊണ്ടുവന്നിടും. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവ് യേശു മശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാഞ്ചു തിരു രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതിഫലത്തിനുമായി തീരണേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവരക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്റെ ഏകപുത്രന്റെ തിരിച്ചരക്തനാകുന്ന ഈ ദൈവിക ദാനത്തിന് ഞങ്ങളെ യോഗ്യനാക്കി തീർത്ത നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവൻ മുഖാന്തരം അവനോടും നിന്റെ വിശ്വരൂഹാടും കൂടെ സ്തുതിയും ബഹുമാനം ആദ്യത്തും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോസോ ബബുക്കുലു സുബാലാൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് നാശമില്ലാത്ത ആഹാരമായി തീരുമാനിച്ച് ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായ മശിഹ തമ്പുരാനെ, രണ്ടാമത്തെ നിലനിൽക്കിടാത്ത തിങ്ങളിരയായി തീരരുതേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാണ് തന്നെ ആയതിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ, നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ ആടിയാരേ. സൗഖ്യ സമാധാനാഹാരം ഞങ്ങൾ കാരുളുക ധാരാളം, കാലോചിതമാ ഭാഗ്യത്താൽ തുഷ്ടി വരുത്തണ മെങ്ങൾക്ക്, കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ, തിരുസന്നി ശുശ്രൂഷാസന്റെ പ്രാർത്ഥന ഭീഷണ കൈകൊണ്ട് നേരിടണമേ കർത്താവേ. നിന്റെ വാഴ്വുകൾ ഞങ്ങളെ യോഗ്യതകളാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളേക്കണമേ. സഹോദരം പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരിച്ച കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധീമോത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും
നിങ്ങളെ അനുഭവമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയങ്ങളുടെ ശ്രീവേ അരക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമാ മോദീസിയാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും കുറവുള്ളവരും അടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെ സഹായിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തീശോ